ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പം കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സിനിമാ രംഗത്തുള്ള പല ആളുകളെയും ഇനിയും ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വരുന്നത്. കേസിൽ നിർണായകമായ ചില നീക്കങ്ങൾ ക്രൈംബ്രാഞ്ച് നടത്തി വരുന്നു. സിനിമാ രംഗത്തുള്ള കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ പുതിയ നീക്കങ്ങൾ. നമസ്കാരം, ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം വളരെ ശക്തമായി മുമ്പോട്ട് പോകുന്നതിനിടയ്ക്ക് വിചാരണ കോടതിയിൽ ഇക്കഴിഞ്ഞ കാലയളവിലുള്ള അന്വേഷണ പുരോഗതിയും അന്വേഷണ റിപ്പോർട്ടും ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചു. ഈ അന്വേഷണ റിപ്പോർട്ടിന്മേൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ വരുന്ന 10-ാം തീയതിക്ക് മുമ്പ് പരിപൂർണമായും തുടരന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ്. പക്ഷേ ക്രൈംബ്രാഞ്ച് 3 മാസം കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നു. ഈ കേസിൻ്റെ തുടരന്വേഷണത്തിന് അല്ലെങ്കിൽ ഈ കേസിൽ പരമാവധി ശേഖരിക്കാൻ പറ്റുന്ന തെളിവുകളുടെ ആവശ്യങ്ങളിലേക്കായി 3 മാസം കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നു. ആദ്യം 6 മാസമായിരുന്നു, അതിപ്പോൾ മാറ്റി 3 മാസത്തേക്ക് ചുരുക്കിയിരിക്കുന്നു. ദിലീപിൻ്റെ കയ്യിലുണ്ടായിരുന്ന 6 ഫോണുകളാണ് ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുത്തത്. ഈ 6 ഫോണുകളിൽ 2 എണ്ണം ഉപയോഗയോഗ്യമല്ല എന്നുള്ളത് നേരത്തെ കണ്ടെത്തി കഴിഞ്ഞതാണ്. ബാക്കിയുള്ള 4 എണ്ണത്തിൽ ആ 2 ദിലീപിൻ്റെ ഫോണുകളും അനൂപിൻ്റെ ഒരു ഫോണും ദിലീപിൻ്റെ സഹോദരി ഭർത്താവ് സുരാജിൻ്റെ ഒരു ഫോണും കൂടി ചേർത്ത് ആ 4 ഫോണുകളുടെ ഫോറൻസിക് പരിശോധനയിൽ പല ദൃശ്യങ്ങളും ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ളതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബോധ്യമായി. ഫോറൻസിക് ലാബിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ മായ്ച്ചു കളഞ്ഞ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടെടുക്കുന്നതിനായി സമയം ആവശ്യമുണ്ടെന്നും അതുകൊണ്ട് ഫോണുകൾ വീണ്ടും ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് കൊടുക്കണം എന്നുമാണ് പോലീസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും കിട്ടിയ ചില തെളിവുകൾ വെച്ച് സിനിമാ രംഗത്തെ ഒരുപാട് പേരെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ. അതിനിടെ കേസിൽ നിർണായകമായ ചില നീക്കങ്ങൾ ക്രൈംബ്രാഞ്ച് നടത്തി വരുന്നു. സിനിമാ രംഗത്തുള്ള കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ പുതിയ നീക്കങ്ങൾ. കേസിൻ്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ച ക്രൈംബ്രാഞ്ച് സിനിമാ രംഗത്ത് നിന്നടക്കം ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടികയും കോടതിക്ക് കൈമാറി കഴിഞ്ഞു. ക്രൈംബ്രാഞ്ചിൻ്റെ ഈ നീക്കം കേസിലെ 8-ാം പ്രതിയായ ദിലീപിന് നിർണായകമായി വരുന്നു. മാർച്ച് 1-ന് അന്വേഷണം അവസാനിപ്പിച്ച് റിപ്പോർട്ട് നൽകണമെന്നാണ് വിചാരണ കോടതി ആദ്യം ഉത്തരവിട്ടിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് നേരത്തെ സമർപ്പിച്ചത്. എന്നാൽ അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ടാണ് 3 മാസം കൂടി സമയം ആവശ്യമുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതേസമയം തുടരന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള നടൻ ദിലീപിൻ്റെ ഹർജി പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി മാർച്ച് 1-നകം അന്വേഷണം പൂർത്തിയാക്കാൻ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഇതിന് ബുദ്ധിമുട്ടുണ്ടെന്നും കോടതി സമയപരിധി വയ്ക്കുന്നതിൽ തടസ്സമില്ലെന്നും അറിയിച്ചിരുന്നു. വിചാരണ നീട്ടിക്കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘം തുടരന്വേഷണം എന്ന പേരിൽ പുനരന്വേഷണം നടത്തുന്നതെന്നും അന്വേഷണം ശരിയായ ദിശയിലല്ലെന്നും ദിലീപ് കോടതിയിൽ വാദിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകിയതിന് പിന്നാലെയാണ് തനിക്കെതിരെ വീണ്ടും അന്വേഷണം ഉണ്ടായതെന്നും ദിലീപ് കോടതിയിൽ പറയുന്നു. തുടരന്വേഷണം പൂർത്തിയാക്കാൻ 6 മാസം സമയം ചോദിച്ചത് കോടതി നേരത്തെ തള്ളിയിരുന്നു. സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് തുടരന്വേഷണം നടത്തുന്നത്. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ദിലീപിൻ്റെ ഈ ഹർജി, തുടരന്വേഷണം വേണ്ട, തുടരന്വേഷണം നടത്തരുത് എന്നൊക്കെ പറഞ്ഞുള്ള ഹർജി വിചാരണ കോടതിയിൽ കിടക്കുന്നു. അതുപോലെ തന്നെ തുടരന്വേഷണത്തിന് നിയമസാധുതയുണ്ട് എന്നുള്ള രീതിയിൽ ക്രൈംബ്രാഞ്ചും പോലീസും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സിനിമാ രംഗത്തുള്ള പല ആളുകളെയും ഇനിയും ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ച് മുന്നോട്ട് വരുന്നത്. എന്താണെങ്കിലും നിർണായകമായ ആ വ്യക്തികൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.